ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളിൽ ക്രൈസ്തവ സംഘടനകളുടെ സംഘടിത പ്രതിഷേധം. 79 ക്രൈസ്തവ സംഘടനകൾ ദില്ലി ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. തങ്ങളെ രാജ്യത്ത് ജീവിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. സ്റ്റോപ്പ് ഹെയ്റ്റ് ആൻഡ് വയലൻസ് അഗനിസ്റ്റ് ക്രിസ്ത്യൻസ് എന്ന മുദ്രാവാക്യവുമായി 79 ക്രൈസ്തവ സംഘടനകളാണ് ദില്ലിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കുന്നത്. ക്രൈസ്തവർക്കെതിരെ രാജ്യത്ത് തീവ്ര ഹിന്ദുത്വ ശക്തികൾ നടത്തുന്ന അക്രമങ്ങൾക്കെതിരെയാണ് സംഘടനകളുടെ സംഘടിത പ്രതിഷേധം. തങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം, ക്രൈസ്തവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിക്കുക, അക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 11:30 ആരംഭിച്ച പ്രതിഷേധം വൈകിട്ട് 4:30 അവസാനിക്കും. ശേഷം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനും നിവേദനം നൽകും. വൈദികർ, കന്യാസ്ത്രീകൾ ഉൾപ്പെടെ 1000-ൽ വിശ്വാസികളാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായിരിക്കുന്നത്. ക്രൈസ്തവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ സുപ്രീംകോടതിയുടെയും ഭരണാധികാരികളുടെയും മുൻപാകെ എത്തിക്കാനാണ് ഇന്നത്തെ പ്രതിഷേധമെന്ന് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര പറഞ്ഞു. ഇന്ത്യയിലെ ഇന്ന് വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവർക്ക് എതിരെയുള്ള ആക്രമണങ്ങളെ പൊതുജന ശ്രദ്ധയ്ക്ക് മുമ്പിൽ പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഭരണാധികാരികളുടെയും ജുഡീഷ്യറിയുടെയും പാർലമെൻറ്റിൻ്റെയും മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയിട്ടാണ് ഇന്ത്യയിലെ എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളോട് ഒരുമിച്ച് ഇങ്ങനെയുള്ളൊരു പ്രാർത്ഥന പ്രതിഷേധ യജ്ഞം സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇത് 3rd തവണയാണ് രാജ്യത്ത് സംഘടിത ക്രൈസ്തവ പ്രക്ഷോഭം അരങ്ങേറുന്നത്. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവരെ ഒപ്പം നിർത്താൻ BJP ശ്രമിക്കുമ്പോഴാണ് അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടി ക്രൈസ്തവ സംഘടനകൾ പരസ്യ പ്രക്ഷോഭവുമായി രാജ്യതലസ്ഥാനത്ത് രംഗത്തു വന്നിരിക്കുന്നത്. പ്രതിവർഷം 100-ൽ അതിക്രമങ്ങളാണ് ക്രൈസ്തവർക്കെതിരെ രാജ്യമെങ്ങും റിപ്പോർട്ട് ചെയ്യുന്നത്. ഉത്തർപ്രദേശ് ഉൾപ്പെടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് ക്രൈസ്തവ സംഘടനകൾ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ അതുൽ സിയസിനൊപ്പം ജിൽബി തോംസൺ, കൈരളി ന്യൂസ്.